ഒരു കാലത്ത് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു തുറമുഖ നഗരമുണ്ടായിരുന്നു. തീവണ്ടിയിലെത്തിയിരുന്ന യാത്രക്കാരും ചരക്കുകളും കപ്പലിലൂടെ ശ്രീലങ്കയിലെത്തിയിരുന്ന വലിയൊരു തുറമുഖം. 60 വർഷം മുൻപുണ്ടായ അതിഭീകരമായ ചുഴലിക്കാറ്റിൽ മണൽ വന്ന് മൂടി നശിച്ചുപോയ ആ നഗരമാണ് ധനുഷ്കോടി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ കടലിന് നടുവിലുള്ള ഒരു ദ്വീപാണ് രാമേശ്വരം. കുമളി വഴി തേനിയിലെത്തി അവിടെ നിന്ന് മധുര രാമനാഥപുരം വഴിയാണ് ഞങ്ങൾ രാമേശ്വരത്തെത്തിയത്. തമിഴ്നാട്ടിലെ കൃഷിസ്ഥലങ്ങളും ഗ്രാമീണ ജീവിതവും അവിടുത്തെ നാടൻ രുചിയുമൊക്കെ ആസ്വദിച്ചുള്ള ഇതുപോലുള്ള യാത്രകൾ ഒരു രസമാണ്. രാമേശ്വരത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇടനാഴികളുള്ള രാമനാഥ ക്ഷേത്രം. ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠ നടത്തിയ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ശിവക്ഷേത്രമാണ് രാമേശ്വരം. ക്ഷേത്രത്തിന് മുൻഭാഗത്തെ അഗ്നിതീർത്ഥം എന്ന കടലിൽ പിതൃബലി നടത്തുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരം. വലിയ തിരമാലകളില്ലാതെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ അഗ്നിതീർത്ഥത്തിന്. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട തീർത്ഥക്കുളമാണ് ജടാതീർത്ഥം. രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പോയ വഴിയിലാണ് ജടാതീർത്ഥക്കരയിലെ രാമനാഥ ക്ഷേത്രമുള്ളത്. രാവണനെ നിഗ്രഹിച്ച് സീതയെയും കൂട്ടി തിരിച്ചെത്തിയ ശ്രീരാമൻ പാപപരിഹാരാർത്ഥം ഇവിടെ വച്ച് ശിവനെ പൂജിച്ചതായും മുടിമുറിച്ച് ഇവിടുത്തെ കുളത്തിൽ തർപ്പണം നടത്തിയതായും പുരാണ കഥകളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ തീർത്ഥത്തിന് ജടാതീർത്ഥം എന്ന പേര് വന്നത്. സീതയെ കൊണ്ടുപോയ രാവണനെ തടയാൻ ശ്രമിച്ച് ചിറക് നഷ്ടപ്പെട്ട ജടായുവിന്റെ പേരിൽ ജടായു തീർത്ഥം എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. സർവ്വരോഗ നിവാരണ തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു കുളവും ഈ ക്ഷേത്രത്തിനടുത്തുണ്ട്. ധനുഷ്കോടിയിലേക്കുള്ള വഴിയിൽ ഒരു കട്ടൻചായയൊക്കെ കുടിച്ച് കുറച്ചു സമയം വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് കാടിനുള്ളിലുള്ള ഈ ക്ഷേത്രം. രാമേശ്വരത്ത് നിന്ന് 18 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. 2016 വരെ കടൽക്കരയിലൂടെ നടന്നോ ജീപ്പിലോ മാത്രമേ ധനുഷ്കോടിയിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ധനുഷ്കോടിയിലെ അവസാന പോയിന്റായ അരിച്ചൽ മുനമ്പ് വരെ നല്ല 1-ാം തരം റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വഴിയരികിൽ 10 കിലോമീറ്റർ ചെല്ലുമ്പോൾ കടൽക്കരയിലെ കോദണ്ഡരാമ ക്ഷേത്രം കാണാം. ആയുധം ധരിച്ച രാമൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. തന്നെ കൊല്ലാൻ ശ്രമിച്ച രാവണന്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടോടിയ സഹോദരൻ വിഭീഷണൻ ശ്രീരാമനെ അഭയം പ്രാപിച്ച സ്ഥലമായിട്ടാണ് ഇവിടം കരുതുന്നത്. ലങ്കയുടെ പുതിയ രാജാവായി വിഭീഷണനെ ശ്രീരാമൻ അഭിഷേകം ചെയ്ത സ്ഥലം കൂടിയാണ് കോദണ്ഡരാമ ക്ഷേത്രമിരിക്കുന്ന ഈ സ്ഥലം. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തെ മനോഹരമായൊരു സ്ഥലമാണ് ഇവിടം. ഇവിടം മുതൽ കടലിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന മൺതിട്ടയിലൂടെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വശത്ത് മഹോദതി എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും മറുവശത്ത് രത്നാകരമെന്ന് പേരുള്ള ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. രണ്ട് കടലുകളുടെ സംഗമസ്ഥാനത്തുള്ള രാമേശ്വരവും ധനുഷ്കോടിയും ഒക്കെ പുണ്യസ്ഥലങ്ങളായിട്ടാണ് കരുതുന്നത്. കണ്ട ഇത് വളരെ വളരെ നൈസായിട്ടുള്ള പുല്ല് പോലെ തോന്നും. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ വിഷമുണ്ടെങ്കിൽ പണിയാവും. ലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമനും വാനരസേനയും കടലിന് കുറുകെ ചിറ കെട്ടിയ സ്ഥലമാണ് ധനുഷ്കോടി. രാമേശ്വരത്ത് പ്രതിഷ്ഠിക്കുന്നതിനായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗവും ശ്രീരാമൻ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ മറ്റൊരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് രാമേശ്വരം. എന്നാൽ ഇന്ന് ധനുഷ്കോടി അറിയപ്പെടുന്നത് പ്രേതനഗരം എന്ന പേരിലാണ്. ശ്രീലങ്കയെയും ഇന്ത്യയെയും വാണിജ്യപരമായി ബന്ധിപ്പിച്ചിരുന്ന വളരെ പ്രാധാന്യമുള്ള തുറമുഖമായിരുന്നു ധനുഷ്കോടി.
1964 December 22 രാത്രിയിൽ ഇവിടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി എന്ന ഈ നഗരം മുഴുവൻ തകർന്നു. ഇവിടെയുണ്ടായിരുന്ന സ്കൂളും ആശുപത്രിയും ആരാധനാലയങ്ങളും റെയിൽവേ സ്റ്റേഷനുമൊക്കെ അതിനുള്ളിലുണ്ടായിരുന്ന ആളുകളോടൊപ്പം മണൽ വന്ന് മൂടിപ്പോയി. രാമേശ്വരം ദ്വീപിലേക്ക് വന്നുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിനുള്ളിൽ യാത്ര ചെയ്തിരുന്ന 115 പേരും ആ അപകടത്തിൽ കടലിൽ മറിഞ്ഞുപോയി. ആ ദുരന്തത്തിന് ശേഷം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ഗോസ്റ്റ് ടൗണായി ധനുഷ്കോടിയെ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുത്താൽ ശ്രീലങ്കയിലെ കൊളംബോ വരെ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ബോട്ടിൽ കയറി ശ്രീലങ്കയിലെ തലൈമാന്നാറിൽ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ കൊളംബോ വരെ പോകാവുന്ന തരത്തിലായിരുന്നു ആ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അന്നത്തെ ബോട്ട് ജെട്ടിയും ഏതാണ്ട് തകർന്ന നിലയിൽ തന്നെ ധനുഷ്കോടിയിൽ നമുക്ക് ഇപ്പോഴും കാണാം. ട്രെയിനും റെയിൽവേ സ്റ്റേഷനും പാളങ്ങളും ബോട്ട് ജെട്ടിയുമൊക്കെ തകർന്നു പോയതോടെ ഈയൊരു യാത്രാവഴി കൂടിയാണ് എന്നേക്കുമായി ഇല്ലാതായത്. പണ്ടുകാലത്ത് തിരക്കേറിയ തുറമുഖ നഗരമായിരുന്ന ധനുഷ്കോടിയിൽ ഇന്ന് ഓല കൊണ്ടുമേഞ്ഞ ചില താൽക്കാലിക കടകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രം തുറന്നിരിക്കുന്ന ഹോട്ടലുകളും കടലിൽ നിന്ന് കിട്ടുന്ന കൗതുക വസ്തുക്കൾ വിൽക്കുന്ന കടകളുമാണ് ഇതെല്ലാം. ആയിരത്തി തൊള്ളായിരത്തി 1964 ചുഴലിക്കാറ്റിൽ മണലിൽ മൂടിയ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളുമൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. റോഡിൽ നിന്ന് കടൽ തീരത്തേക്ക് ഇറങ്ങിയാൽ പഴയ നഗരമുണ്ടായിരുന്ന ഭാഗത്തെ ആശുപത്രിയും പോലീസ് സ്റ്റേഷനും സ്കൂളുമൊക്കെ തകർന്നു കിടക്കുന്നത് കാണാം. അന്നത്തെ കാറ്റിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ഭിത്തികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ ഈ കെട്ടിടങ്ങളുടെ അകത്തുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ ജീവൻ നഷ്ടമായിരുന്നു. തകർന്നു കിടക്കുന്ന ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ വലിയൊരു നഗരം സങ്കല്പിച്ചെടുക്കാൻ തന്നെ ഇപ്പോൾ പ്രയാസമാണ്. 7 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകളെത്തിയ ആ ദുരന്തത്തിൽ 1800 പേരാണ് ഇവിടെ മാത്രം മരണമടഞ്ഞത്. ധനുഷ്കോടിയിലെ റോമൻ കാത്തലിക് പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഇത്. ചുഴലിക്കാറ്റിന് ശേഷം 2004 സുനാമിയിൽ ധനുഷ്കോടിയിൽ അവശേഷിച്ചിരുന്ന പല കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. ആ കൂട്ടത്തിൽ പള്ളിയുടെ ഒരു വശത്തെ ഭിത്തികൂടി തകർന്നു വീണു. സുനാമി വരുന്നതിന് തൊട്ടു മുൻപ് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കടൽ പുറകോട്ട് മാറിയിരുന്നു. ആ സമയത്ത് പണ്ട് കടലിൽ മുങ്ങിപ്പോയ പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ പുറമെ കാണാമായിരുന്നു. എത്ര വർഷമായി? 1964 അലിഞ്ചി അലിഞ്ഞു പോണ ഇത് 57 വർഷമാച്ചു അലിഞ്ചി. എങ്ക താത്ത പാട്ടി എല്ലാം ഇതേ ഊര് തന്നെ. 14 വയസ്സ് ഇന്നും ഇരിക്കാറ്. എങ്ക അപ്പ അമ്മെല്ലാം ഇതേ ഊരിൽ തന്നെ വളർന്നാൽ നാങ്ങളും ഇതേ ഊരിൽ വളർന്നോ വളർന്നുകിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ 500 കുടുംബം വാഴ്ന്നുകിട്ട് ഇരിക്കും. ഇന്നമും നാങ്ങളെ മീനവുകൾ തന്നെ நைட்டு பாலானா இந்த எண்ணெய் கடலில் கிடைக்குதோ அதை தான் எடுத்து செல்லு முத்து எல்லாமே எடுத்து நாங்கள் சேல்ஸ் பண்ணிகிட்டு இருக்கோம். அந்த வர்ற மக்களுக்கு ஏதாச்சும் கடலில் உள்ள சாதனங்கள்லாம் கொடுக்கணும் எல்லாமே பண்ணிக்கிட்டு இருக்கோம். எல்லாமே இருந்துச்சு, வீடு எல்லாம் ஹவுஸ்லாம் இருந்துச்சு உள்ளே. அங்கோட்ட ஒருபாடு உண்டாயிருந்தேன் கடலில். ஆமாம், கடலுக்குள்ளே இருந்துச்சு. ஆமாம், அப்போ ஒரு தாட்டி பார்த்தது தான் நாங்களாம். இன்னும் பார்க்க கிடையாது, இன்னும் கடல் உள்ளுவாங்கள. இன்னும் ஒரு தாட்டி புயல் வந்தால் அப்போ பார்க்கலான்னு நினைக்கிறோம். இங்கே வேறு அழிக்கிறதுக்கு ஒன்றுமே கிடையாது. போகணும் இல்லை. ஆமாம், ஒன்றும் இல்லை, எல்லாத்தையுமே அழிச்சிருச்சு. ரெண்டு கடலுமே ஜாயிண்ட் ஆயிடுச்சு. இந்தியாவிலே லாஸ்ட் பாயிண்ட் வந்து தனுஷ்கோடி தான். இங்கேருந்து 18 கிலோமீட்டர் ஸ்ரீலங்கா. ஆமாம், 9 கிலோமீட்டர் இந்தியா பாரு, 9 கிலோமீட்டர் ஸ்ரீலங்கன் பாரு. அந்த 9 கிலோமீட்டர் வந்து நம்ம தாண்டிட்டோம்னா ஸ்ரீலங்கன் பாரு. அதில் நேவி கிடக்கும், ஸ்ரீலங்கன் நேவி. இந்த சிப்பிலேருந்து முத்து ஃபார்ம் ஆகும். நேச்சுரலாக உள்ளது இந்த சிப்பி தான் வந்து, நேச்சுரலாக உள்ளது. இந்த ஜுவல்லர்லேயே வந்து கேரட் கணக்காக எடுத்து இதை தான் செஞ்சு கொடுக்குறாங்க முத்துங்க. இந்த மிஷினில் கொடுத்து தான் நாங்கள் எடுத்து கட் பண்ணி ஹோல்ஸ் போட்டு மாலைகள் முத்து கம்மல்களாக பண்ணி வச்சுருக்கோம். இது பூராமே நேச்சர் தான். உள்ளே ஒரு சதா இருக்கும், மேலே ஒரு எம்டி சிப்பி இருக்கும், நேச்சுரலாக உள்ளது. அதிலே உண்டாக்கியது தான் இந்த முத்து பிரேஸ்லெட்டு, இந்த முத்து மாலைகள், முத்து கம்மல்கள்லாம் இருக்குது. இதிலே உண்டாக்கியது தான்.
ധനുഷ്കോടിയിലെ പള്ളി ഇരിക്കുന്ന ഭാഗത്ത് റോഡിന് നേരെ എതിർവശത്താണ് പണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. 1914 മുതൽ ചെന്നൈയിൽ നിന്ന് ധനുഷ്കോടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ തീവണ്ടി ഓടിയിരുന്നു. ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് അന്ന് ശ്രീലങ്കയിലേക്ക് പോയിരുന്നത്. അന്നത്തെ റെയിൽവേ സ്റ്റേഷന്റെ കവാടവും പ്രധാന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും പ്ലാറ്റ്ഫോമിന്റെ ഭാഗങ്ങളുമൊക്കെ ഇവിടെ കാടുപിടിച്ച് കിടപ്പുണ്ട്. പാളങ്ങൾ ഉറപ്പിച്ചിരുന്ന സ്റ്റീൽ ബോൾട്ടുകൾ വരെ തറയിൽ പല ഭാഗത്തും കാണാം. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ കാണാം. ശ്രീരാമൻ ലങ്കയിലേക്ക് ചിറകെട്ടിയ സമയത്ത് രാമനാമം എഴുതിയ കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നുവെന്ന് രാമായണത്തിൽ കഥയുണ്ട്. ആ കല്ലുകളാണിതെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. ധനുഷ്കോടിയിൽ നിന്ന് 5 കിലോമീറ്റർ കൂടിയുണ്ട് അരച്ചിൽ മുനമ്പിലേക്ക്. ഈ ഭാഗത്ത് കരമാർഗമെത്താവുന്ന അവസാന സ്ഥലമാണ് അരച്ചിൽ മുനമ്പ്. അരച്ചിൽ മുനമ്പിൽ നിന്ന് 28 കിലോമീറ്റർ മാത്രം അകലെയാണ് ശ്രീലങ്കയിലെ തലൈമാന്നാർ. രാമേശ്വരത്ത് നിന്ന് വരുന്ന റോഡ് ഇവിടെ അവസാനിക്കും. 2017 ഈ റോഡ് ടാർ ചെയ്ത് പൂർത്തിയാക്കിയത്. ധനുഷ്കോടി മുതൽ ശ്രീലങ്ക വരെയുള്ള രാമസേതു എന്നറിയപ്പെടുന്ന ഭാഗത്തിനെ ആദംസ് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ആഴം കുറഞ്ഞ കടലും മണൽത്തിട്ടകളും പവിഴപ്പുറ്റും നിറഞ്ഞ ചെറിയ ദ്വീപുകളാണ് ഇവിടെ നിന്ന് ശ്രീലങ്ക വരെയുള്ളത്. പാരിസ്ഥിതികമായി വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ കടലിടുക്ക്. സവിശേഷമായ പവിഴപ്പുറ്റുകളും അതിദുർലഭമായ ജലജീവികളുടെ സാന്നിധ്യവും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ധനുഷ്കോടിയുടെ ഒരു വശത്ത് പാക് കടലിടുക്കും മറുവശത്ത് മാന്നാർ കടലിടുക്കുമാണ്. 64 മുതൽ 130 കിലോമീറ്റർ വരെ വീതിയും 145 കിലോമീറ്റർ നീളവുമുള്ള പാക് കടലിടുക്കിലാണ് ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര അതിർത്തി ഉള്ളത്. 1755 മുതൽ 1763 വരെ മദ്രാസ് ഗവർണറായിരുന്ന സർ റോബർട്ട് പാക്കിന്റെ പേരിൽ നിന്നാണ് പാക് കടലിടുക്കിന് ആ പേര് കിട്ടിയത്. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള രാമസേതു മുറിച്ച് കടലിന് ആഴം കൂട്ടി ഒരു കപ്പൽച്ചാൽ നിർമ്മിക്കാൻ ഏതാനും വർഷം മുൻപ് ശ്രമം നടന്നിരുന്നു. ശ്രീലങ്ക ചുറ്റാതെ കപ്പലുകൾക്ക് എളുപ്പത്തിൽ വരാമെന്നതായിരുന്നു ഇതിന്റെ ഗുണം. രാമസേതു തകർക്കുന്നതിനെതിരെ വിശ്വാസികളും അപൂർവമായ സമുദ്ര ആവാസ വ്യവസ്ഥയും മത്സ്യബന്ധനവും തകരുമെന്നതിനാൽ പരിസ്ഥിതി സ്നേഹികളും എതിർത്തതോടെ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. 30 കിലോമീറ്റർ ദൂരത്തിലുള്ള പാക് കടലിടുക്ക് നീന്തിക്കിടക്കുന്നത് ഇന്ന് ഒരു സാഹസിക വിനോദമാണ്. ലങ്കയിൽ നിന്ന് യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ തിരിച്ചെത്തിയപ്പോൾ അസുരന്മാർ ഇക്കരെ വരാതിരിക്കാൻ തന്റെ വില്ലിന്റെ അഗ്രഭാഗം കൊണ്ട് സേതു മുറിച്ചു കളഞ്ഞതായി പുരാണ കഥയുണ്ട്. ധനുസുകൊണ്ട് മുറിച്ചതിനാലാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന പേര് വന്നത്. കന്യാകുമാരിലെ 3 വെള്ളം, ധനുഷ്കോടിയിലെ 2 വെള്ളം, അതുക്ക് പിന്നെ മണ്ണ് കണ്ട മണ്ണ് രാമർ പൂജ ചെയ്ത സ്ഥലം രാമ സേതു, അത് കീഴേ തന്നെ രാമർ പാലം സ്റ്റാർട്ടിങ്. അതുക്ക് പിന്നെ വെള്ളം, അതുക്കപ്പുറത്ത് മണ്ണ് മേലെ ഒരു കറുത്ത കൊടി കണ്ട കറുത്ത കൊടി ഇന്ത്യയുടെ സർവദേശ എല്ലാ 8 കിലോമീറ്റർ. അതുക്കപ്പുറത്ത് വെള്ളം, അതുക്കപ്പുറത്ത് ലാസ്റ്റ് മണ്ണ് മേലെ ചെറിയ ചെറിയ കുട്ട പോലെ മലകള് സെൻട്രാ ടവർ കണ്ട അത് ശ്രീലങ്ക തലമണ്ണ സ്റ്റാർട്ടിങ് പോയി. 3 വെള്ളം, 3 മണ്ണ് കണ്ട ചേട്ടാ, ഇപ്പൊ കണ്ട ചേട്ടാ. ഇന്നിപ്പോൾ ടൂറിസവും മീൻപിടുത്തവുമാണ് ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. കടലിൽ ചുറ്റിയിടുന്ന വലിയ വല രണ്ടു വശത്തു നിന്നും വലിച്ചെടുത്ത് അതിനുള്ളിൽ മീനുകളെ അകപ്പെടുത്തി പിടിക്കുന്ന രീതിയാണ് ഇത്. ആ
പത്ത് നാൽപ്പത് പേർ ചേർന്നാണ് വല വലിക്കുന്നത്. വലയുടെ ഉൾഭാഗം ചുരുങ്ങി വരുംതോറും കുഴല് പോലുള്ള അതിന്റെ ഉൾഭാഗത്ത് മീനുകൾ നിറയും. ഇത്രയും പേരുടെ കഠിനാധ്വാനമാണെങ്കിലും കുറച്ച് മീൻ മാത്രമാണ് വലയിൽ കിട്ടുന്നത്. അതിനിടയ്ക്ക് പോലീസുകാരും ഉദ്യോഗസ്ഥരുമൊക്കെ വന്ന് കാശ് കൊടുക്കാതെ അവർക്ക് ആവശ്യമുള്ള മീനും കൊണ്ടുപോകും. മീനിന്റെ കൂടെ വലയിൽ കുടുങ്ങിയ വലിയൊരു ആമയെ അവർ കടലിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. കിട്ടിയ മീനൊക്കെ തരംതിരിച്ച് വിറ്റ് കഴിയുമ്പോൾ ഇത്രയും പേരുടെ അധ്വാനത്തിന് തക്ക വരുമാനം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൽ നിന്നുള്ള കടലിന്റെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. കപ്പലുകൾ വരുമ്പോൾ മുകളിലേക്ക് ഉയർത്താവുന്ന രീതിയിലാണ് ഇതിന്റെ നടുഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ലണ്ടനിൽ വെച്ച് നിർമ്മിച്ച ഈ പാലത്തിന്റെ ഭാഗങ്ങൾ 1914 ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. 1964 ചുഴലിക്കാറ്റിൽ പാലം മുഴുവൻ തകർന്നെങ്കിലും നടുവിലെ ഈ ലിഫ്റ്റിന് മാത്രം കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പിന്നീട് മലയാളിയായ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് ഈ പാലം പുനർനിർമ്മിച്ചെടുത്തത്. രണ്ടു വരി പാളങ്ങളുള്ള പുതിയൊരു പാലം ഇവിടെ പുതിയതായി പണിയുന്നുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ പഴയ പാലം ഒരു സ്മാരകമായി ബാക്കിയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴ്നാട്ടിലെ മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത തവണ വീണ്ടും കാണാം. നന്ദി.